വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മളുടെ മുടി പെട്ടെന്ന് നമുക്ക് കുറച്ച് ഫ്രിസി ആയിട്ട് ഡാമേജ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ തലയിൽ കുറച്ച് താരനുള്ളതായിട്ട് തോന്നുകയാണെങ്കിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഹോം റെമഡി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നേ മൂന്ന് സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുമിച്ചാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കോഴിമുട്ടയുടെ സ്മെല്ല് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം എടുത്താൽ മതി. നമ്മൾ കോഴിമുട്ടയുടെ വെള്ളം മാത്രം എടുക്കുകയാണെങ്കിൽ അതിനധികം സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ മഞ്ഞയും വെള്ളയും എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് രണ്ടും കൂടി എടുക്കുമ്പോഴാണ് ഒന്നുകൂടി നമ്മളുടെ മുടിക്ക് ഒരു ഷൈന് കിട്ടുന്ന പോലെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോഴിമുട്ട എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡാൻഡ്രഫ് നന്നായിട്ട് മാറ്റിയെടുക്കാനും പിന്നെ മുടിക്ക് നല്ലൊരു ഷൈൻ കിട്ടാനും അതുപോലെ തന്നെ നമ്മളുടെ മുടി ഒന്നുകൂടി ആരോഗ്യത്തോടു കൂടി വളരാനും ഈ ഒരു കോഴിമുട്ട നല്ലതാണ്. ഇനി അടുത്തത് ഞാൻ എടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. ഞാനിവിടെ എടുക്കുന്നത് അർബൻ ബോട്ടാണിക്സിൻ്റെ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അതും കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ആൽമണ്ട് ഓയിലാണ്. അതായത് യാതൊരു തരത്തിലുള്ള ഹീറ്റും കടത്തി വിടാണ്ടാണ് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒട്ടും നഷ്ടപ്പെടാണ്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഹെയറിനും സ്കാൽപ്പിനും ഒന്നുകൂടി ഗുണം ചെയ്യും. ഞാനിവിടെ 2 സ്പൂൺ ആൽമണ്ട് ഓയിലാണ് ഈ ഒരു കോഴിമുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒലീവ് ഓയിൽ എടുക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ എടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് ആപ്പിൾ സിഡർ വിനീഗർ ആണ്. ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗറിൽ വന്നിട്ട് വൈറ്റമിൻ ബി സി അതുപോലെ തന്നെ ഒരുപാട് മിനറൽസും അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ആൽഫ ഹൈഡ്രോക്സിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും. ഞാനൊരു 1/2 സ്പൂണ് ആപ്പിൾ സിഡർ വിനീഗർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് മിക്സായി കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടുക. ഇനി നമുക്കിത് നമ്മളുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ കുറച്ച് ഫ്രിസി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹെയറിൻ്റെ തറ്റം വരെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് കോഴിമുട്ട കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഒക്കെ ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ പാക്കിൽ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മുടിയിൽ എണ്ണ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നമ്മളുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇത് നമ്മളുടെ ഹെയറിനെയോ സ്കാൽപ്പിനെയോ ഒട്ടും ഡ്രൈ ആക്കുന്നില്ല. മാത്രമല്ല ഇത് നമ്മളുടെ മുടിക്ക് നല്ലൊരു ഷൈന് തരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളുടെ സ്കാൽപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കുന്നുമുണ്ട്. നമുക്ക് മുടി കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോലെ തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് മുടിയുടെ തറ്റം വരെ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മളുടെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോലെ തോന്നിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുടി മുഴുവനായിട്ടും മുകളിൽ ഇതുപോലെ ചുറ്റിക്കെട്ടി വയ്ക്കാം. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് മുഴുവനായിട്ടും അതായത് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യരുത്. ഒരു 1/4 ഭാഗം ഡ്രൈ ആവുമ്പോൾ നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇനി മുട്ടയുടെ സ്മെല്ല് വരുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ളൊരു ഷാംപു യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ മുടിക്ക് പെട്ടെന്നൊരു ജീവൻ വെച്ച പോലെ തോന്നില്ലേ? അതാണ് ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഗുണം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഡാൻഡ്രഫ് മാറ്റിയെടുക്കാനും മുടിയുടെ ഫ്രിസിനെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.